ഒപ്പേര ഹൗസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഒപ്പേര ഹൗസിലേക്ക് അപ്പോൾ ഇവിടുന്ന് കുറേ ഒരു 20 മിനിറ്റോളം നടക്കേണ്ട ദൂരമുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കും കേട്ടോ, ഒരുപാട് ക്രൗഡ് ഉണ്ട്. ബാക്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ പറ്റും. 20 മിനിറ്റ് നടക്കാനുള്ള ദൂരം എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറിനടുത്ത് നടക്കുന്നു. അതിനുശേഷം ഞാൻ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് നോക്കി, വീണ്ടും അതിൽ കാണിക്കുന്നു 40 മിനിറ്റ്. ഫൈനലി ഞാൻ ഒരു സി വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് വളരെ ദൂരെയായിട്ട് ഒപ്പേര ഹൗസ് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കേട്ടോ. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒപ്പേര ഹൗസിനെ പറ്റി പറയുകയാണെങ്കിൽ 1973 കേട്ടോ ഇത് നിർമ്മിച്ചത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഡെയിലി വരുന്നൊരു സ്ഥലമാണ്. ഏകദേശം 1000 എന്നല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഡെയിലി വരുന്ന സ്ഥലമാണ് കേട്ടോ. ഒപ്പേര ഹൗസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം 153 മീറ്റർ ഉയരവും 120 മീറ്റർ വിഡ്ത്തും അതേപോലെ 4.4 ഏക്കറിലാണ് ഇതുള്ളത് കേട്ടോ. ഏകദേശം 102 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. സിഡ്നിയിലെ ഏറ്റവും വലിയ ലാൻഡ്മാർക്ക് തന്നെയാണ് കേട്ടോ ഒപ്പേര ഹൗസും ഹാർബർ ബ്രിഡ്ജും. അപ്പോൾ നിങ്ങൾ ഈ മുന്നിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒരു വലിയ ക്രൂയിസ് ടെർമിനലാണ് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒപ്പേര ഹൗസിൻ്റെ മുന്നിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, വേറെ സംഭവമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ ഇതേപോലെയുള്ള ഒരു കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് ബിൽഡിംഗ് ആണ്, അതായത് ലോട്ടസ് ടെമ്പിളാണ്. അതും ഏകദേശം ഒപ്പേര ഹൗസിൻ്റെ അതേപോലെ തന്നെയാണ് കാണാനായിട്ട്. ഇവിടെ ചെന്ന സമയത്ത് ഒരുപാട് മലയാളികൾ, അതായത് ഇന്ത്യക്കാർ എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരുപാട് മലയാളികളെ ഞാനിവിടെ കണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർബർ ബ്രിഡ്ജും പിന്നെ അതേപോലെ തന്നെ ഒപ്പേര ഹൗസും സിഡ്നിയുടെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കാണ് എന്നുള്ള കാര്യം കേട്ടോ. ഒരുപാട് നമ്മുടെ മാഗ്നറ്റ്സിലൊക്കെ ഉണ്ടാകുന്ന ഫോട്ടോസാണ് കേട്ടോ, ഒരുപാട് ഇതിലുള്ള ഫോട്ടോസാണ് ഹാർബർ ബ്രിഡ്ജ് പിന്നെ ഒപ്പേര ഹൗസ്. അപ്പോൾ ഈ ഹാർബർ ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. 1149 മീറ്റർ കേട്ടോ. വീതി വരുന്നത് 49 മീറ്ററാണ്. ഉയരം 139 മീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എത്ര വലിയ ബ്രിഡ്ജാണ് ഇത് എന്നുള്ളത്. 1932 കേട്ടോ ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1967 വരെ സിഡ്നിയിലെ ഏറ്റവും ഉയരം കൂടിയൊരു സ്പോട്ട് ഈ ഏരിയ ആയിരുന്നു. രാത്രിയിൽ സിഡ്നി കാണാൻ വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കേട്ടോ. കണ്ടിട്ട് ഇതേപോലെ ഒരു സിറ്റി എനിക്ക് ഫീൽ ചെയ്തത് ആംസ്റ്റർഡാമാണ്. ശരിക്കും പറഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ രാത്രിയിൽ സിഡ്നി കാണാനായിട്ട്. എന്താ പറയണ്ടേ, ട്രാം ട്രെയിനും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് രാത്രിയിലൂടെ സഞ്ചരിച്ച് നോക്കുക. ഡേ ടൈമിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കുക. അതിൻ്റെ അകത്ത് ഈ ഏരിയ മൊത്തം ഡേ ടൈമിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ സ്ഥലത്തൂടെ ഞാൻ രാത്രി സഞ്ചരിക്കുകയാണ്. എല്ലാം കൊണ്ടും അടിപൊളി. ദൂരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒപ്പേര ഹൗസ്. ഇത് നേരെ ആ ഒപ്പേര ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. നേരത്തെ എടുത്ത വീഡിയോയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഹാർബർ ബ്രിഡ്ജ്, തൊട്ടടുത്ത് തന്നെയായിട്ട് ഹാർബർ ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ശരിക്കു പറഞ്ഞാൽ പകലിന് ഒരു വേറെ ഭംഗിയാണ്, രാത്രിക്ക് സത്യത്തിൽ വേറെ ഭംഗിയാണ് കേട്ടോ. ഓരോ സിറ്റി അതുപോലെ തന്നെയാണ്. പകൽ കാണുന്നത് പോലെ ആയിരിക്കില്ല രാത്രിയിൽ. രാത്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ചിലർക്ക് രാത്രിയുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. വീഡിയോസ് എന്നല്ല, ഒരു സിറ്റി കാണുന്ന സമയത്ത് രാത്രി കാലങ്ങളിലാണ് ചില സിറ്റികൾ കാണാൻ ചില ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. ചില ആളുകൾക്ക് പകൽ സമയത്തായിരിക്കും. എന്തായാലും എനിക്ക് രാത്രി കാലങ്ങളിലാണ് കേട്ടോ, ഒരു വേറെ തന്നെ വൈബാണ്. സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു വേറെ, അതായത് പകൽ സമയത്തിനെക്കാട്ടും എത്രയോ ഭംഗിയുണ്ട്. പക്ഷേ എങ്കിൽ ക്യാമറയിൽ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി അത്ര ഒപ്പിയെടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു നിങ്ങൾക്കിത് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിന് ഇത്ര ഭംഗിയുള്ളതെന്ന്. പക്ഷേ എങ്കിൽ രാത്രി കാലങ്ങളിൽ ഓരോ സിറ്റിയും, അതായത് ഓരോ മെട്രോപോളിക് സിറ്റിയും രാത്രി കാലങ്ങളിൽ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടാകുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ഏരിയയിലൂടെയൊക്കെ ഞാൻ പകൽ സമയത്ത് സഞ്ചരിച്ചാണ്. പക്ഷേ എങ്കിൽ പകൽ സമയത്ത് സഞ്ചരിച്ചതിനെക്കാട്ടും കൂടുതൽ ഭംഗിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നത് ഈ രാത്രിയിലാണ് കേട്ടോ. സെയിം പ്ലേസ് ആണ്, ഒപ്പേര ഹൗസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അതിലൂടെ കുറച്ച് നേരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കാരണം ഒരു അടിപൊളി വ്യൂ കിട്ടാനായിട്ട്. സമയം ഒരുപാട് പോയിക്കൊണ്ടേയിരിക്കുന്നു, നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ട്. തിരിച്ച് നമ്മൾ നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ വന്ന വഴികളിലൂടെ, ഞാനിപ്പോൾ നേരത്തെ എടുത്ത വീഡിയോസൊക്കെ സെയിം വീഡിയോസ് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയം രാത്രിയായി എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഈ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഈ ഓസ്ട്രേലിയൻ സീരീസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ, 3 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, 3 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും രാത്രിയും പകലും തമ്മിൽ ഈ സിറ്റിയിൽ എത്രമാത്രം വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. വീഡിയോ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഫുള്ളായിട്ട്. ഫുള്ള് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം എന്തായാലും പറയുക കേട്ടോ. സ്റ്റേഷനിലേക്ക് എത്താൻ ഇനി ഏകദേശം 1-5 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. തിരിച്ച് വീണ്ടും നടക്കുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ട്രാവൽ ബ്ലോഗിൽ മാക്സിമം നടക്കുകയാണ് ചെയ്തത്, കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാഷ് കട്ട് തന്നെയാണ് കേട്ടോ.
അതായത് നമ്മൾ ടാക്സിക്കൊക്കെ അൺനെസസറി ആയിട്ട് ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സിക്കോ ബസ്സിനൊക്കെ പോകാം, ഒരുപാട് ദൂരം ഇല്ലെങ്കിൽ മാക്സിമം നടക്കുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ മാക്സിമം നടന്നിട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടിപൊളി വിഷ്വൽസും ക്യാപ്ചർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിറ്റി സെൻട്രൽ ഏരിയ എന്നാണ് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നത്. നിങ്ങൾ നോക്കിയ ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ സിഡ്നിയുടെ. ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് സിറ്റി സെൻട്രൽ ഏരിയ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയട്ടെ നിങ്ങൾ. അപ്പോൾ സിഡ്നിയിലെ അണ്ടർ പാസേജ് കൂടി അടിപൊളിയാണ് കേട്ടോ സംഭവം. പിന്നെ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ചെറിയ മാളും അതും സൂപ്പറായിട്ട് തന്നെ എനിക്ക് തോന്നി. അത്യാവശ്യം പർച്ചേസിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ആ മാളിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചെറിയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് പിടിച്ചു വിട്ടു. എന്തായാലും സ്റ്റേഷനിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. രാത്രിയിൽ നമ്മൾ നോർമൽ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ അതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ആളുകൾ ഇറങ്ങുന്നതും കയറുവാനൊക്കെ ആയിട്ട് ഒരു ഉന്തും തള്ളുമൊക്കെ ആയിട്ടാണ് ട്രെയിനിനുള്ളിൽ കയറിയത്. ഇവിടെ കയറിയപ്പോൾ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം ആളുകളൊക്കെ യൂസ് ചെയ്യുന്നത് ട്രെയിൻ തന്നെയാണ്. കാറുകൾ വളരെ കുറച്ചായിട്ടേ ആളുകൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ബൈ ബൈ.